ഒരു വീടിൻ്റെ പെയിൻറ്റിങ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് വീട് പുട്ടിയിടുന്നത് എന്തിനാണ് എന്നുള്ളത്. ആദ്യമേ തന്നെ പറയാം, വീട് പുട്ടിയിടുക എന്നുള്ളത് ഒരു ചിലവ് കൂടിയ ഒരു വർക്കാണ്. പുട്ടിയിടുന്നത് എന്തിനാണ്? നല്ല ഫിനിഷിംഗ് കിട്ടുന്നതിനായിട്ടാണ് പുട്ടിയിടുന്നത്. തേപ്പ് മൂലമുണ്ടാകുന്ന ചെറിയ ചെറിയ സ്പോട്ടുകൾ പോലുള്ള ചെറിയ ദ്വാരങ്ങൾ, അതൊക്കെ നല്ല മിനുസപ്പെടുത്തുന്നതിനും ഫിനിഷിംഗ് ചെയ്യുന്നതിനുമാണ് പുട്ടിയിടുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളും തന്നെ പുട്ടിയിടാറുണ്ട്. പിന്നീടുള്ള സംശയമാണ് ഒരു കോട്ട് പുട്ടിയിടണോ അതോ രണ്ട് കോട്ട് പുട്ടിയിടണോ എന്നുള്ളത്. എല്ലാ വീടുകളും തന്നെ രണ്ട് കോട്ട് പുട്ടിയിടുന്നതാണ് ഫിനിഷിങ്ങിന് ഏറ്റവും അഭികാമ്യം. ദയവായി നോക്കൂ, ഫസ്റ്റ് കോട്ട് പുട്ടിയിട്ടുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ പാടുകൾ കാണാൻ സാധിക്കും. സെക്കൻഡ് കോട്ടിട്ടുള്ള ഭിത്തി പാടുകൾ കാണാൻ സാധിക്കുന്നതല്ല. തേപ്പ് മൂലമുള്ള എഡ്ജുകളുടെ ഷാർപ്നെസ്സൊക്കെ കൂടുവാനായിട്ട്, ക്ലിയർ ആക്കുവാനായിട്ട് പുട്ടിയിടുന്നത് സഹായിക്കും. പുട്ടിയിട്ട് സ്മൂത്ത് ചെയ്യുമ്പോൾ പെയിൻറ്റിൻ്റെ അളവ് കുറയും. പിന്നീടുള്ള വേറൊരു സംശയമാണ് പുട്ടിയിടുമ്പോഴുള്ള എക്സ്പെൻസ്. 10x12 എന്ന കണക്കിലുള്ള ഒരു റൂമിന് ഏതാണ്ട് 3 ചാക്ക് പുട്ടിയോളം വരും. 3 ചാക്ക് പുട്ടിക്ക് ഏതാണ്ട് 3200 രൂപ എന്ന തോതിലുള്ള കണക്കാണ് വരുന്നത്. അതൊരു അധിക ചിലവായിട്ട് നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. എങ്കിലും നല്ല ഫിനിഷിങ്ങും ഭിത്തികൾക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീടുള്ള വേറൊരു സംശയമാണ് സീലിങ്ങുകൾ പുട്ടിയിടണോ എന്നുള്ളത്. ദാ ഇവിടെ നോക്കൂ, ഈ വീടിൻ്റെ സീലിങ്ങിനെ പുട്ടിയിട്ടിട്ടില്ല. അതൊരു എക്സ്പെൻസ് കുറയ്ക്കുന്ന ഒരു മാർഗമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പുട്ടിയിടാത്ത ഭിത്തികളിൽ കാണുന്ന ഇതുപോലുള്ള ദ്വാരങ്ങൾ പുട്ടിയിടുന്നത് മൂലം ഒഴിവാകും. എങ്കിലും വേറെ ചിലർക്കുള്ളൊരു സംശയമാണ് പുട്ടിയിടാതെ നേരിട്ട് പ്രൈമർ അടിച്ചാലുള്ള മെച്ചം എന്താണെന്നോ കുഴപ്പം എന്താണെന്നുള്ളത്. പുട്ടിയിടാതെ നേരിട്ട് പ്രൈമർ അടിച്ചാൽ ഫിനിഷിങ്ങിനെ കുറവ് തോന്നുകയും ചെറിയ ദ്വാരങ്ങൾ അടഞ്ഞു പോകാതെ അതിലേക്ക് അടുത്ത പെയിൻറ്റിങ് കോട്ടായ പ്രൈമറി എമൽഷൻ വലിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പെയിൻറ്റിന് അളവ് കൂടുകയും ഫിനിഷിങ് കുറയുകയും ചെയ്യുന്നു. എങ്കിലും ഇതൊരു എക്സ്പെൻസ് കുറയ്ക്കുന്ന ഒരു മാർഗമാണ്. ഇതൊരു ഓപ്ഷണലായിട്ടുള്ളൊരു മാർഗമാണ് പുട്ടിയിടുക എന്നുള്ളത്. ദയവായി നോക്കൂ, ഈ ബാത്റൂമുകളൊന്നും പുട്ടിയിടാതെയാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. നേരിട്ട് പ്രൈമർ അടിച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്. പർഗോള മുതലായ ഭാഗങ്ങൾ വീടിൻ്റെ തീർച്ചയായും പുട്ടിയിടുന്നത് ഉചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.